ആക്രമണവും പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രിക്ക് നേരെയാണ്. അദ്ദേഹം അവിടെ ഒറ്റ നേതാവായതുകൊണ്ടാണോ? അല്ല, പിണറായി മാത്രമേ ഉള്ളൂ. ഐ എം ദ സ്റ്റേറ്റ് എന്ന ലൂയി 14-ാമന്റെ സ്ഥിതിയാണ് അദ്ദേഹത്തിന്. ഇവിടെ പോളിറ്റ് ബ്യൂറോ അദ്ദേഹമാണ്, സെൻട്രൽ കമ്മിറ്റി അദ്ദേഹമാണ്, പാർട്ടി അദ്ദേഹമാണ്, മുന്നണി അദ്ദേഹമാണ്, ഗവൺമെന്റ് അദ്ദേഹമാണ്. പിന്നെ വേറെ പറ്റി ആരെ പറ്റി പറയാൻ? കേരളത്തിലെ കുട്ടികളോടോ അല്ലെങ്കിൽ മുതിർന്നവരോടോ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേര് ചോദിച്ചാൽ അവർക്കറിയില്ലല്ലോ. പക്ഷേ അത് വേറൊരർത്ഥത്തിൽ നല്ല കാര്യമല്ലേ? ചൈനയോ കൊറിയോ അല്ലേ വേണം? ഒരു നേതാവ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു, അതിനെല്ലാം ഇങ്ങനെ അഹങ്കാരമായിട്ടൊക്കെ കാണാം. അതാണ് പണ്ട് രാജാക്കന്മാർ ഭരിച്ചപ്പോഴും തന്നെയായിരുന്നു. ഒരു രാജാവായിരുന്നു, ബാക്കിയെല്ലാം പ്രജകളായിരുന്നു. ഇവിടെ രാജാവിന്റെ പ്രജാക്ഷേമ തൽപരത പോലും ഇല്ലാത്ത ഒരു ഏകാധിപത്യ ഭരണം കേരളത്തിൽ നടക്കുന്നു. അതിലെ ബാക്കി മന്ത്രിമാർക്കൊന്നും അങ്ങനെ പരാതിയില്ല, ഘടകകക്ഷികൾക്കില്ല? ഞാൻ സത്യത്തിൽ വളരെ അത്ഭുതത്തോടെയും രണ്ട് മന്ത്രിമാര് മാസങ്ങളോളം ഒരക്ഷരം പോലും ഉണ്ടാകുന്ന മണിക്കൂറുകൾ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ കൗതുകത്തോടെ കണ്ടിട്ടുണ്ട്. ഒരു വായനക്കാനുള്ള അവസരം ആ പാവങ്ങൾക്ക് കൊടുത്തിട്ടില്ല. മന്ത്രിസഭയിൽ ഇതുപോലാണെന്നാ പറയുന്നത്, ഒരു ചർച്ചയില്ലെന്നാ പറയുന്നത്. ഇങ്ങനെ ഇതാണോ ഗവൺമെന്റ്? കഥകളായിരിക്കില്ലേ ഇത്? വാസ്തവത്തിൽ ഇന്നലെ ഒരു ഓവൂർ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു എം എൽ എക്ക് ഉണ്ടായ അനുഭവം ചെറിയ കാര്യമാണോ? മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനായി ചെന്ന ആ എം എൽ എ കഴുത്തിന് പിടിച്ച് തള്ളുക. അപ്പം പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയല്ലേ ഇത്? ഈ ധാർഷ്ട്യം, ഈ അഹങ്കാരം, ഈ ധിക്കാരം കേരളത്തിലെ ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതാണോ? ഇതാണോ റോൾ മോഡൽ? ഈ മോഡലാണോ കേരളത്തിൽ ആളുകൾ സ്വീകരിക്കേണ്ടത്? ഇതെന്ത് ജനാധിപത്യമാണ്? ഈ ഏകാധിപത്യമാണോ കേരളത്തിൽ വീണ്ടും തിരിച്ചു വരേണ്ടത്? ജനങ്ങൾ ചിന്തിക്കട്ടെ. ഇത് തന്നെയാണ് ഇന്നലെ കെ ആന്റണിയും പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കൂടി പിണറായി വിജയൻ എന്നുള്ള ആ വ്യക്തിയെ, വ്യക്തിത്വത്തെ ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം മാത്രമേ ഉള്ളല്ലോ, വേറെ ആരെ ആക്രമിക്കാന്? വ്യക്തിയല്ല ആക്രമിക്കുന്നത്, വ്യക്തിയുടെ പ്രവർത്തന ശൈലിയാണ് ആക്രമിക്കുന്നത്. അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രതിസന്ധികളെയാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്.